ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉള്ള നാട്ടിൽ കേട്ടോ തൃപ്രയാർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഫസ്റ്റ് കോട്ടി ടാറിംഗ് ഒക്കെ കണ്ടില്ലേ, എൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് തൃപ്രയാർ ബൈപ്പാസ് വൈൻമാളിൻ്റെ എങ്ങനെ റോഡ് പോകണമൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് തന്നെ ഈ വീഡിയോ കാണാം. നാട്ടിൽ നിന്ന് തുടങ്ങി ആനവീങ്ങിയിലാണ് തൃപ്രയാർ ബൈപ്പാസ് അവസാനിക്കുന്നത്. ഇവിടെ തിയേറ്റർ ഒക്കെ ഉണ്ട്, അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഈ റോഡ് പുതിയ ബൈപ്പാസ് കടന്നു പോണത്. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ദൂരമൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുള്ള കേട്ടാ. മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെയധികം തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ലെഫ്റ്റ് അടിച്ച് പോയ അമ്പലത്തേക്ക് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കാണ്. അപ്പോൾ ഇവിടെ മേൽപ്പാലം വരുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, വണ്ടി ഇങ്ങനെ മേലക്കൂടെ ഇങ്ങനെ പോയിക്കോളും. ഈ കാണുന്നു വൈൻമാല കേട്ടോ, നമ്മളെ യൂസുഫ് അലിക്കാടെ സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മേലക്കൂടെ നിന്ന് റോഡ് വരുന്നുണ്ട്, പാലാണ് വരിക, വൈഡറ്റ് പാലാണ് ഇവിടെ വരുന്നത്. കണ്ട ഈ കാണുന്ന ബിൽഡിങ്ങാണ് പൊളിക്കാൻ പോണത്. മെയിൻ മാള് പൊളിക്കുന്നില്ല കേട്ടോ, അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നിന്ന് റോഡ് കടന്നു പോണത്. ഈ കാണുന്ന ഒരു ബിൽഡിങ്ങാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പൊളി കഴിഞ്ഞിട്ടില്ല, അത് പൊളി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് വർക്കൊന്നും സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ തെങ്ങുകളും മുറിച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ നിരത്തിയിട്ടിട്ടുള്ളൂ, കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ടിട്ടുള്ളൂ. ഇങ്ങനെ ആക്കിയിട്ട് കുറേ കാലമായിട്ടോ, ഇവിടെ വർക്കൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ആനവീങ്ങി എത്തുന്നതിനൊക്കെ തൊട്ട് മുന്നേ നല്ല രീതിയിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ റൈറ്റും ലെഫ്റ്റും ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗട്ടറൊക്കെ വിരിച്ച് നല്ല രീതിയിൽ തന്നെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ.
അങ്ങനെ നിലവിലുള്ള റോട്ടിൽ വന്ന് കയറിയിട്ട് ആനവേങ്ങിലാണ്. അവിടെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള വർക്കൊന്നും സ്റ്റാർട്ടായിട്ടില്ല.